2011 എം എസ് ധോനിക്ക് കീഴിൽ ഇന്ത്യൻ ടീം ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് ഉയർത്തിയപ്പോൾ സംഘത്തിലുണ്ടായിരുന്ന താരമാണ് മുൻ ഇതിഹാസ ഓസ്പിന്നറായ ഹർഭജൻ സിംഗ്. മുംബൈയിലെ വാങ്കഡയിൽ നടന്ന ആവേശകരമായ കലാശപ്പോരാട്ടത്തിൽ ശ്രീലങ്കയെ തകർത്തായിരുന്നു ഇന്ത്യയുടെ കിരീടധാരണം. ഫൈനലിൽ ഇന്ത്യയുടെ വിജയശില്പികളിൽ ഒരാൾ നായകൻ കൂടിയായ ധോനി തന്നെയായിരുന്നു. പുറത്താകാതെ 91 റൺസെടുത്ത അദ്ദേഹമാണ് റൺചേസിംഗ് ടീമിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്. ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ചും ധോണി തന്നെയായിരുന്നു. വർഷം ഒരുപാട് കഴിഞ്ഞിട്ടും 2011 ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിൽ ക്രിക്കറ്റ് പണ്ഡിതരും ആരാധകരുമെല്ലാം വാഴ്ത്തുന്നത് എം എസ് ധോണിയെയാണ്. അന്ന് ടീമിന്റെ ഭാഗമായിരുന്ന മറ്റു താരങ്ങളെക്കുറിച്ച് ആരും പരാമർശിക്കാറില്ലെന്നും ഫൈനലിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി 91 റൺസ് എടുത്ത ഗൗതം ഗംഭീറും ഉണ്ടായിരുന്നു എന്നും ഇതുകൂടാതെ ടൂർണമെന്റിലെ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്ന യുവരാജ് സിംഗിനെ പോലും ആരും വാഴ്ത്തപ്പെടുന്നില്ല എന്നും അതിന്റെ അതൃപ്തി തമാശ രൂപേണ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹർഭജൻ സിംഗും. സ്റ്റാർ സ്പോർട്സിന്റെ ഐ പി എൽ ഷോയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം മനസ്സ് തുറന്നത്. നേരത്തെ ഗംഭീറും ഇത്തരത്തിൽ ധോണിയെ മാത്രം വാഴ്ത്തുന്നതിൽ അതൃപ്തി തുറന്ന് പറഞ്ഞിരുന്നു. ഇനി മറ്റൊരു വാർത്ത, ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഇന്ന് നടക്കുന്ന ഐ പി എൽ മത്സരത്തിന് മുന്നോടിയായുള്ള രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ പരിശീലന സെഷനിൽ താരമായി ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹാൽ. സാധാരണഗതിയിൽ ബൌളിംഗിൽ കാര്യമായി പരിശീലനം നടത്താറുള്ള ചഹാൽ ഹെൽമറ്റും പാഡും അണിഞ്ഞ് കഠിനമായ ബാറ്റിംഗ് മുറകളിൽ ഏർപ്പെടുന്ന പരിശീലന വീഡിയോയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ടീം ഔദ്യോഗികമായി ട്വിറ്റ് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. യുസ്വേന്ദ്ര ചഹാലിന്റെ സഹതാരങ്ങളായ സഞ്ജു സാംസൺ, ഷിംറോൺ ഹിറ്റ്മയർ എന്നിവരോട് പരിശീലന സെഷൻ റെക്കോർഡ് ചെയ്യാനും തന്നെ പഠിപ്പിക്കാനും ചഹാൽ പറയുന്നത് വീഡിയോയിലുണ്ട്. സെഷൻ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സഹതാരം രവീന്ദ്ര ജഡേജയുടെ ബാറ്റ് ചുഴറ്റിക്കൊണ്ടുള്ള ആഘോഷ പ്രകടനം ചഹാൽ അനുകരിക്കുന്നതും വീഡിയോയിൽ ശ്രദ്ധേയമാണ്. കാര്യങ്ങൾ എന്തുതന്നെയായാലും യുസ്വേന്ദ്ര ചഹാലിന്റെ ഈ ബാറ്റിംഗ് പ്രകടനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.